ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ എന്നൊന്നും ഞാനിന്ന് പറയുന്നില്ല കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ചെറുതായിട്ടൊരു സങ്കടമുണ്ട് എൻ്റെ കുട്ടിക്ക്. ചെറിയ റംസാനിക്കേ വയ്യ, പനിയാണ് അവനിക്ക്. പനിയും ശർദലൊക്കെ ആയതുകൊണ്ട് ഇന്നെനിക്ക് വീഡിയോ എടുക്കാനേ ഒരു മൂഡില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന്, ഇന്നലെയും വീഡിയോ ചെയ്തിട്ടില്ല, കാരണം ഉണ്ണിക്ക് പനിയായതുകൊണ്ട് ആശുപത്രിയിൽ പോയതുകൊണ്ടേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നും ഇടാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നൊരു തട്ടിക്കൂട്ടി ഒപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഉച്ച വരെയുള്ള വയ്യാണ്ട് കുട്ടികൾക്കൊക്കെ വയ്യാതായിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് വീട്ടിൽ ഒരു ദിവസം ചിലവഴിക്കണം? ഒരു ദിവസം പറഞ്ഞാൽ ഒരു ഉച്ച വരെയുള്ളത്. അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണ്ട. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ എനിക്ക് ലൈക്കും അതുപോലെ കമൻസൊക്കെ വരുന്നുണ്ട്, അതിലൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ആ വീഡിയോസൊക്കെ ഏറ്റെടുത്ത പോലെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയും ഇഷ്ടു കറിയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇഷ്ടമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ചൂടാനായിട്ട് മാവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പനിയായിട്ട് എന്താ ചപ്പാത്തിയൊക്കെ എന്ന് വിചാരിക്കുക. അവനക്ക് ദോശയുണ്ട്, അപ്പോൾ അതാണ്. പിന്നെ ഇഷ്ടമാണല്ലോ, അപ്പോൾ റസലുവിനും വലിയ ആൾക്കും ഇച്ചുക്കുട്ടനും എനിക്കൊക്കെ ചപ്പാത്തിയാണ് ഇഷ്ടം. അപ്പോൾ അതും ഞാൻ തയ്യാറാക്കണം. ദോശമാവ് കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഉണ്ണിക്ക് ഒന്ന് മതിയല്ലോ റംസാനിക്ക്. അപ്പോൾ അതവൻ കഴിക്കും. അപ്പോൾ ഞാനത് അതൊക്കെ പരത്താൻ വേണ്ടി നിന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇക്ക വർക്കിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അപ്പോ അപ്പോ എന്ന് പറയുമ്പോൾ എനിക്കൊരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, എത്ര തവണ ഈ അപ്പോ അപ്പോ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ശൈലിയാണത്, അത് മാറ്റാൻ എനിക്ക് ഞാൻ ശ്രമിക്കുക. ഒരുപാട് ഡിസ്റ്റർബൻസ് ആവണുണ്ടെങ്കിൽ അത് മാറ്റാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ ആ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുക പറഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് കുഴക്കണുണ്ട്. അപ്പോൾ കുഴച്ച് റെഡിയാക്കിയിട്ട് അവിടെ വെക്കുന്നത്. ഒരു കുറച്ചെടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് മാവ് മാത്രമേ ഞാനിന്ന് എടുത്തിട്ടുള്ളൂ, അത്ര മതിയല്ലോ. ഇക്കില്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ മക്കളും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചെറുതിന് പിന്നെ ദോശയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൽ ഇഷ്ടം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്ടം എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ട് കണ്ടാൽ മതി. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അത് ചപ്പാത്തിക്ക്, അതുപോലെ നൂലപ്പത്തിന്, പിന്നെ ഈ ഒരു ദോശയ്ക്കൊക്കെ നന്നായിട്ടുണ്ടാകും അത് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തൊരു പോയി ഒന്നും കണ്ടു നോക്കാം. അപ്പം ഞാൻ ഈ ഒരു ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പാനൊരു പഴയ പാനാണ്. അപ്പോൾ ചപ്പാത്തിക്ക് മാത്രം ഞാനിത് എടുക്കുകയുള്ളൂ, ദോശ ചൂടാൻ വേറൊരു പാനാണ് എടുക്കുക. അപ്പോൾ അതിൽ ചുട്ടാൽ കിട്ടില്ലല്ലോ, ചപ്പാത്തി ചൂടുന്ന കാരണം കൊണ്ട് ദോശ ചുട്ടാൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ദോശ ചപ്പാത്തി ചുടുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ ഒഴിക്കില്ല, അത് ചുട്ട് കഴിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ആക്കുമ്പോഴാണ് ഇങ്ങനെ എണ്ണ ഒഴിക്കുക. നല്ല മണം ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ ചില ചപ്പാത്തിയൊക്കെ പൊന്തും, ചിലത് നന്നായി പൊള്ളി വരില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊന്നൊക്കെ കമൻറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയാണ്, ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മയാണ് ഞാൻ. അപ്പോൾ എൻ്റേതായ ഇഷ്ടമൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഞാൻ. എന്നാലാണ് ഇത് നന്നായിട്ട് തിക്കൻസ് കിട്ടുള്ളൂ. ഈ ഒരു കറി ഇങ്ങനെയാണ് ഉണ്ടാക്കൽ ഞങ്ങളുടെ ഭാഗത്തൊക്കെ. അത് റെഡിയാക്കുകയാണ് ഞാൻ. ഇനി അതിന് ഒരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കടുക് പൊട്ടിക്കുക, പിന്നെ അതിലേക്ക് രണ്ട് നുള്ള് പെരിഞ്ജീരകം ചേർക്കുക, പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇഷ്ടം റെഡിയായി. വളരെ എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഏത് പലഹാരം ആണെങ്കിലും നമുക്ക് ഇത് കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതുപോലെ തിക്കൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി. പിന്നെ കുറവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് ലൂസായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കുട്ടിക്ക് ദോശയൊന്ന് ചുട്ട് കൊടുക്കട്ടെ. കണ്ട കുറച്ച് മാവുള്ളൂ, അപ്പോൾ അതിന് ദോശ മതി. അപ്പോൾ പനിയാകുമ്പോൾ ഒരുപാട് ചവയ്ക്കേണ്ട ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവനിക്ക് അത് ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പൊള്ളി വരും ഈ ഒരു ദോശ. പിന്നെ അങ്ങനെ പൊള്ളി നല്ലോണം മാവ് പുളിച്ചാലാണ് അങ്ങനെയൊക്കെ ഒരു ഓട്ടയൊക്കെ വന്നിട്ട് നല്ല ഹോൾസൊക്കെ വന്നാലാണ് നല്ല മയം ഉണ്ടാവുള്ളൂ ദോശയ്ക്ക്. അപ്പോൾ ചില സമയത്തൊന്നും എൻ്റെ ഇങ്ങനെ മാവ് പുളിക്കൊന്നുമില്ല. ചില സമയത്ത് പുളിച്ചാൽ നല്ല ഇതുപോലെ പുളി ഉണ്ടാവില്ല, പക്ഷെ നന്നായി ഒന്ന് മാവ് പൊന്തി വന്നാലല്ലേ ഇങ്ങനെയൊക്കെ ഹോൾസൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു ദോശയ്ക്കായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഒരുപാട് പരത്താണ്ടാണ് ഞാൻ ചൂടുക ദോശ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരുപാട് പരത്തുമ്പോൾ അതിൻ്റെ ആ ഒരു 100 പോകുമെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ അത് ഇത്രയ്ക്ക് ഒരു മായം കിട്ടില്ല. അത് നല്ലൊരു എന്താ പറയുക, സോഡ പൗഡർ ഇട്ട പോലെ തന്നെ ഉണ്ടാകും. നമ്മൾ സോഡ പൗഡറൊന്നും ഇതിൽ ചേർത്തിട്ടും കൂടി ഇല്ല, പക്ഷെ അതുപോലെ ഉണ്ടാകും. അത്രയ്ക്കും സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു അപ്പം. അപ്പോൾ ഉണ്ണി മദ്രസയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ അവനോട് പാല് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്താൽ ചപ്പാത്തിയാണ് കഴിക്കുക. അപ്പോൾ ദോശയൊക്കെ ഒരു 5-6 എണ്ണം ചുട്ടവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം. അത്ര നേരം ഞാനൊന്നും കഴിച്ചിട്ടില്ല. 9 മണിയാവാനായി. ഇന്ന് നേരം വൈകി. കുട്ടിക്ക് പനിയായപ്പോൾ കുട്ടിൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നു. അപ്പോൾ അമ്മച്ചി അവന് ഇതുപോലെ വയ്യാണ്ടായ ചെറിയ കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ, നമ്മുടെ പിന്നാലെ തന്നെ നമ്മുടെ ഡ്രസ്സിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നു. അപ്പോൾ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്നു. അപ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റസ്ലുവിന് അത് കൊടുത്തു. പിന്നെ ഞാൻ എനിക്കും വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതൊന്ന് കഴിക്കുകയാണ്. അപ്പോൾ നല്ല കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ചപ്പാത്തി കഴിക്കാമെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ ദോശ 2 എണ്ണം, ചപ്പാത്തി കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം. പക്ഷേ ഈ ഒരു ദോശ അങ്ങനെ വെടിച്ചു പോയി പറഞ്ഞാൽ പിന്നെ കഴിക്കാനൊന്നും അങ്ങനെ കൂട്ടാക്കില്ല. അപ്പോൾ അത് ചൂട്ടോടെ തന്നെ 2 എണ്ണം ഞാൻ കഴിച്ചു. പിന്നെ റംസാനിക്ക് ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അവൻ അവിടെ പോയി കിടന്നു. ഓ, പനി വന്നിട്ട് നീ ഹായ് എന്നൊന്നും പറയണ്ട തന്നെ. മാറുട്ടാ, വേഗം മാറും. എന്നാ ശരി, മിണ്ടാണ്ട് കിടന്നോ. ഈച്ചു കൂട്ടനവിടെ എന്താ നിൽക്കണം. പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൊണ്ടിട്ട് അത് കറങ്ങി കളിക്കുമല്ലോ, അത് പറഞ്ഞിട്ട് ഞാൻ അതിനെയൊക്കെ അതിൽ കൊണ്ട് ഇടാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് റംസാൻ അവിടെ കിടക്കുന്നത്. അപ്പോൾ പുറച്ച് കിടന്നോ ഉണ്ണി, വേഗം മാറും നിൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ശരി പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തുണി അലക്കുന്ന സമയത്ത് ഈ ഒരു വി വാഷിൻ്റെ ഈ ഒരു ലിക്വിഡാണ് ചേർത്ത് കേട്ടോ. നന്നായിട്ട് ചളിയൊക്കെ പോകും. നാള് പാലക്കാട് ഞങ്ങളുടെ ലുലു മോള് ഉദ്ഘാടനം ചെയ്തല്ലോ. അപ്പോൾ ആ സമയത്ത് ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു, നല്ല ലാഭത്തിന് കിട്ടിയപ്പോൾ അത് അഴിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ അലക്കിയെടുക്കുന്നത്. അപ്പോൾ അതവിടെ കറങ്ങട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തോരൻ കുക്കറിൽ കഞ്ഞി വെച്ചു. അപ്പോൾ ഉച്ചക്കല്ലെങ്കിൽ നന്നായിട്ട് എനിക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ. രാവിലെ ഒരു ദോശ പകുതി തന്നെ കഴിച്ചിട്ടുള്ളൂ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അവന് കഞ്ഞി വെക്കുക കഞ്ഞി വെക്കുക. അവനിക്ക് ഭയങ്കര ഒരു പക്വത പോലെയുള്ള കുട്ടിയാണ് അവന്. കാരണം എന്താണെന്ന് അറിയില്ല, അവന് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ പക്വതയോടെയാണ് സംസാരിക്കുക. അപ്പോൾ കഞ്ഞി വെക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കഞ്ഞിയല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിന്നാൽ ശരി പറഞ്ഞിട്ട് അവനെ അങ്ങനെ പനിച്ച് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആർഭാടമായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വയ്യാണ്ടായ അങ്ങനെ തന്നെ അല്ലേ, നമുക്ക് ഒരുപാട് അങ്ങനെ കഴിക്കാനൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ കഞ്ഞി അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിതാ ക്യാരറ്റും ബീൻസും കൂടി ഒന്ന് ഉപ്പേരി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത്, സപ്പോർട്ട് ചെയ്ത്, കമൻസ് അറിയിച്ച്, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു കുഞ്ഞു വീഡിയോയും നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഇടാമെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ ഒന്നും കുക്ക് ചെയ്തില്ലല്ലോ നേരെ. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട്, അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.